കേരളത്തിൽ 62 അണക്കെട്ടുകൾ ഉണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരു കാഴ്ച മറ്റെങ്ങും കാണാൻ കഴിയില്ല. കാട്ടുമൃഗങ്ങൾ വളരെ അടുത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തെന്മല സന്ദർശിക്കുന്നവർക്ക് പ്രകൃതി ഭംഗി തുളുമ്പുന്ന മനോഹരമായ വ്യൂ പോയിന്റ് സന്ദർശിക്കാം. റോസ് മല, അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചെന്തുരിണി വനത്തിന്റെ കുളിർമയും വളഞ്ഞു പുളഞ്ഞ കാനനപാതയിലൂടെയുള്ള യാത്രയും ആര്യങ്കാവിനടുത്തുള്ള റോസ് മലയിലേക്കുള്ള സഞ്ചാരം വേറിട്ടതാക്കുന്നു. പന്ത്രണ്ട് കിലോമീറ്റർ കൊടും വനത്തിലൂടെ ഓഫ് റോഡ് യാത്ര ചെയ്താൽ റോസ് മലയിലെത്താം. റോഡിന്റെ തുടക്കവും ഒടുക്കവും മോശമാണ്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ. പുതിയ വാഹനങ്ങൾ കേടുവരുത്തേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഓഫ് റോഡ് ഡ്രൈവിന്റെ റിസ്ക് എടുക്കാൻ വയ്യാത്തവരും ജീപ്പ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതാകും നല്ലത്. കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്രയിൽ ജാഗ്രത പുലർത്തണം. കാട്ടാനയും കാട്ടുപോത്തും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂടിക്കൂടി വരുന്നതിനാൽ യാത്രയ്ക്കിടെ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് സുരക്ഷിതമല്ല. KSRTC കാനനയാത്ര വിവിധ ഡിപ്പോകളിൽ നിന്നും നടത്തുന്നുണ്ട്. വാഹനത്തിന്റെ പ്രവർത്തനക്ഷമതയും ഇന്ധനവും ഉറപ്പുവരുത്തണം. മഴക്കാലമാണെങ്കിൽ ചെറിയ വാഹനങ്ങളിൽ പോകാതിരിക്കുന്നതാകും നല്ലത്. പണ്ട് കല്ലാർ റോസ്മല ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തെളിവായി തേയില കൃഷിയുടെ ബാക്കി പത്രങ്ങൾ റോസ്മലയിലുണ്ട്. പരപ്പാർ ഡാം വരുന്നതിന് മുൻപ് റോസ് മലയിലേക്ക് ആളുകൾ 6 കടന്ന് കാൽനടയായി എത്തിയിരുന്നു. ഡാം നിർമ്മാണത്തെ തുടർന്ന് വൃഷ്ടി പ്രദേശത്ത് വെള്ളം ഉയർന്നതോടെ പാത വെള്ളത്തിനടിയിലായി. അതോടെയാണ് പൂർണ്ണമായും ആര്യങ്കാവിലൂടെയുള്ള കാനനപാത ഉപയോഗത്തിലായത്. ഇവിടെ നിന്നും ഇടത്തേക്ക് പോയാൽ രാജാത്തോട്ടം എന്ന അതിമനോഹരമായ സ്ഥലമാണ്. കൊടക്കനാലിനെ വെല്ലുന്ന തരത്തിലുള്ള മൂടൽ മഞ്ഞും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ മലനിരകളിൽ നിന്ന് തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ കാഴ്ചകൾ കണ്ട് നെല്ലിക്കയും കാട്ടുപൂക്കളും ആസ്വദിക്കാവുന്നതാണ്. രണ്ടുപേർ ഇരു കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചാലും എത്താത്തത്ര വണ്ണമുള്ള മരങ്ങളും പാതയിലേക്ക് ഒഴുകിയെത്തുന്ന കാട്ടരുവികളും യാത്രയെ മറക്കാനാവാത്ത അനുഭവമാക്കും.
ഇടതൂർന്ന മരങ്ങളായതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ വളരെ അടുത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുക. പൊതുവെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാറില്ല എങ്കിലും വാഹനത്തിൽ നിന്നും ഇറങ്ങി ഫോട്ടോ എടുക്കാനും മറ്റ് ശ്രമിക്കുന്നത് സുരക്ഷിതമല്ല. റോസ്മലയ്ക്ക് 1 കിലോമീറ്റർ മുമ്പ് ശെന്തുരിനി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വാഹനത്തിൻ്റെയും സഞ്ചാരികളുടെയും വിവരങ്ങൾ നൽകണം. റബ്ബറും കുരുമുളകും ഇഞ്ചിയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. ചെറുക്ഷേത്രങ്ങളും പള്ളിയും റേഷൻ കടയും സ്കൂളും ചെറുവീടുകളും ഇടവഴികളും ഒക്കെ ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു. പോയിന്റ് എത്തുന്നതിന് മുൻപ് ടിക്കറ്റ് കൗണ്ടറുണ്ട്. വാഹനം പാർക്ക് ചെയ്ത ശേഷം ഒരാൾക്ക് 50 രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് 300 മീറ്റർ പാറയും പടർപ്പും നിറഞ്ഞ വഴിയിലൂടെ വ്യൂ പോയിന്റിലെത്താം. ടൂറിസം വിൽപ്പന കേന്ദ്രം വഴി ശുദ്ധമായ തേൻ, കുന്തിരിക്കം തുടങ്ങിയ വനവിഭവങ്ങളും വാങ്ങാവുന്നതാണ്. റോസാപ്പൂവിൻ്റെ ഇതളുകൾക്ക് സമാനമായ മലനിരകൾ കാരണമാണ് റോസ് മല എന്ന പേര് ലഭിച്ചതെന്നും ബ്രിട്ടീഷുകാരിയായ റോസ് മേരിയുടെ കൈവശമുണ്ടായിരുന്നതിനാലാണ് റോസ് മല എന്ന് വിളിക്കുന്നതെന്നും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ പ്രത്യേക അനുഭൂതി പകരുന്നതാണ്. പരപ്പാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ശെന്തുരിണിയും ഉമയാറും തീർത്തിട്ടുള്ള 15 ചെറുദ്വീപുകൾ വേറിട്ട കാഴ്ചയാണ്. പുകമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളിൽ പലപ്പോഴും ആനകൾ ചിഹ്നം വിളിക്കുന്നത് കേൾക്കാം. കേരളത്തിൽ 62 അണക്കെട്ടുകൾ ഉണ്ടെങ്കിലും ഇത്ര മനോഹരമായൊരു കാഴ്ച മറ്റെങ്ങും കാണാൻ കഴിയില്ല.